ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ഗോൾസിൽ ഒരുപാട് ഫോക്കസ് ചെയ്താൽ ലൈഫ് എന്ന എക്സ്പീരിയൻസ് ടേസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗോൾസും അച്ചീവ് ചെയ്ത് നമ്മുടെ ലൈഫിലും ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക എന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ വർക്ക് ആൻഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൈഫ് ടൈം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യാതെ ലൈഫും എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും. സോ ഇന്ന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് നോക്കാം. ഈ ബുക്കിൻ്റെ ഓതർ ചാൾസ് ഡുഹിക്ക് അദ്ദേഹത്തിൻ്റെ ദ പവർ ഓഫ് ഹാബിറ്റ് ബുക്ക് ഹ്യൂജ് സക്സസ് ആയതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. അത് കാരണം അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കൂടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ കാര്യവും ശരിയായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ട് തന്നെ ടൈം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഒരു ജോലിയും ശരിക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സക്സസ് എൻജോയ് ചെയ്യാനും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഒരു കാര്യവും ശരിക്കും മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ചാൾസ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു ഓതറായിരുന്നു, സർജൻ ആയിരുന്നു, ഹവാർഡിലെ പ്രൊഫസർ ആയിരുന്നു, അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അഡ്വൈസറുമായിരുന്നു. അദ്ദേഹത്തിന് ഇത്രയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ടൈം അദ്ദേഹം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും അത് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കൂടെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. അവരുടെ കൂടെ വെക്കേഷൻസും പോകാറുണ്ടായിരുന്നു. സോ ഓദർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഈ സ്കിൽസൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചു. ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെ ചില ആളുകൾക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കുന്ന സ്കിൽസ് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സോ നമ്മളും ഇവരെ പോലെ നാച്ചുറലി സ്മാർട്ടായിട്ടും ഫാസ്റ്റായിട്ടും ബെറ്ററായിട്ടും നമ്മുടെ വർക്ക്സ് തീർക്കാൻ ചില പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. നമ്പർ 1, ചോയ്സസ് മോട്ടിവേറ്റ്സ് യു. ഒരു സ്റ്റഡിയിൽ കുറച്ച് ആളുകളെ വിളിച്ചിട്ട് ഒരു ഗെയിം കളിക്കാൻ പറഞ്ഞു. ആ ഗെയിം ഒരു ഡിസ്പ്ലേയിൽ 1 to 15 ഉള്ളിൽ ഏതെങ്കിലും ഒരു നമ്പർ ഡിസ്പ്ലേ ആകും. ആ നമ്പർ ഡിസ്പ്ലേ ആകുന്നതിന് മുമ്പ് ആ നമ്പർ ഏത് നമ്പറാണെന്ന് അവിടെയുള്ളവരോട് ഗസ് ചെയ്യാൻ പറഞ്ഞു. അവർ എക്സാക്റ്റ് ആയിട്ട് ആ നമ്പർ ഗസ് ചെയ്താലോ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഗസ് ചെയ്താലോ അവർ ജയിക്കും അല്ലെങ്കിൽ അവർ തോൽക്കും. അവർ ഈ ഗെയിം കളിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി അറിയാൻ വേണ്ടി MRI സ്കാൻ എടുത്തിരുന്നു. MRI സ്കാനിൽ നിന്ന് മനസ്സിലായത് അവരോട് നമ്പർ ചൂസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ കൂടുതലായിരുന്നു. അതും പെർട്ടിക്കുലറായിട്ട് നമുക്ക് മോട്ടിവേഷൻ തരുന്ന ബ്രെയിനിലുള്ള സ്ട്രിയാറ്റം എന്നൊരു പാർട്ട് ചോയ്സസ് എടുക്കുമ്പോൾ വളരെയധികം ആക്റ്റീവായിരുന്നു. എന്നാൽ അതേ ഗെയിമിൽ നമ്മളോടൊരു നമ്പറും ചൂസ് ചെയ്യാൻ പറയാതെ ആ ഡിസ്പ്ലേയിൽ വരുന്ന റിസൾട്ട്സ് മാത്രം നോക്കാൻ പറഞ്ഞപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ ലോ ആയിരുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒരു ജോലി ചെയ്യുന്നതിന് നമുക്ക് ആദ്യം മോട്ടിവേഷൻ ആവശ്യമാണ്. ആ മോട്ടിവേഷൻ കിട്ടാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കണം. ഉദാഹരണത്തിന് നിങ്ങളൊരു ജോലി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ഒരാളെ കൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ആ ജോലി ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻസ് കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ചില ഓപ്ഷൻസ് കൊടുക്കണം. പേരൻസ് അവരുടെ കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഓപ്ഷൻസ് കൊടുക്കുക. നീ ഉണക്കാനിട്ട തുണി എടുത്തു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങി വരുമോ, ഇതുപോലെ അവർക്ക് രണ്ട് ഓപ്ഷൻസ് കൊടുത്താൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോലി അവർ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം സൈക്കോളജിക്കലായിട്ട് എല്ലാവർക്കും അവരുടെ കൺട്രോൾ അവരുടെ അടുത്തുണ്ടാകുന്നതാണ് ഇഷ്ടം. ഇതുപോലെ ചോയ്സസ് കൊടുക്കുമ്പോൾ അവർക്ക് ഡിസിഷൻസ് ചൂസ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവരാ ഡിസിഷൻ എടുത്തതുകൊണ്ട് ആ ജോലി പ്രൊഡക്റ്റീവായിട്ട് തീർക്കും. നമ്പർ 2, സൈക്കോളജിക്കൽ സേഫ്റ്റി. ജനറലി ഹ്യൂമൻസ് എല്ലാവരും പരിസരത്തിന് യോജിച്ച പോലെയാണ് പെരുമാറുക. വീട്ടിലൊരു തരത്തിലായിരിക്കും, പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ വേറൊരു തരത്തിലായിരിക്കും. വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ ഒപ്പീനിയൻസ് ആൻഡ് ബിലീവ്സ് എല്ലാവരുടെ കൂടെയും ഷെയർ ചെയ്യും, കൂടുതൽ റിസ്ക്കും എടുക്കും. കാരണം അവരും അവരുടെ ഫ്രണ്ട്സും മോസ്റ്റ്ലി ലൈക്ക് മൈൻഡഡ് പീപ്പിൾസ് ആയിരിക്കും. അതെങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തായാലും അത് നിങ്ങൾക്കൊരു ടീമായിട്ടേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ടീം വർക്ക് ചെയ്യുന്ന ജോലി പ്രൊഡക്റ്റീവായിട്ടിരിക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ലൈക്ക് മൈൻഡഡ് പീപ്പിൾസ് ആയാലേ നിങ്ങൾക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവരുടെ അടുത്താണ് നിങ്ങൾ സൈക്കോളജിക്കലി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഇടയിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. അത് കാരണം വർക്കും നന്നായിട്ട് നടക്കും. നമ്പർ 3, മെൻ്റൽ മോഡലിംഗ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ?
നമുക്ക് ഒരു സമയം ഒരുപാട് വർക്ക് ലോഡ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നറിയാതെ പേടിച്ചിട്ട് തെറ്റായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കും. ഇതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ടണലിംഗ് എന്ന് പറയുക. ഇതുപോലെ നമുക്ക് ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ടുള്ള വർക്ക് പോലും ശരിക്ക് ചെയ്യാൻ കഴിയില്ല. ഉദാഹരണത്തിന്, 2009 ബ്രസീലിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് വയലൊരു ചുഴലിക്കാറ്റിൽ കുടുങ്ങി. ഫ്ലൈറ്റിൻ്റെ ഓട്ടോ പൈലറ്റ് എല്ലാം കട്ടായിട്ട് സ്പീഡോമീറ്ററൊക്കെ മാൽ ഫംഗ്ഷനായി. പെട്ടെന്ന് ഇങ്ങനെ നടന്നതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂട്ടണോ ഇല്ലെങ്കിൽ കുറക്കണോ അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോകണോ താഴോട്ട് കൊണ്ടുപോകണോ എന്ന് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പേടിച്ച് കൺഫ്യൂസായി. അവർ കൺഫ്യൂസ് ആയതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഡിക്രീസ് ചെയ്തതുകൊണ്ട് ആ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് ഓഷനിൽ വീണ് എല്ലാ പാസഞ്ചേഴ്സ് ആൻഡ് പൈലറ്റ്സും മരിച്ചു. ഇതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന് സിഡ്നിയിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഞ്ചിന് ഫെയിലിയറായി കത്താൻ തുടങ്ങി. എഞ്ചിൻ കത്തുന്നത് മാത്രമല്ലാതെ ഫ്ലൈറ്റിൻ്റെ വിങ്ങിലും ഡാമേജ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പൈലറ്റ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓട്ടോ പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ അവരെടുത്തു. അവരുടെ മോണിറ്ററിൽ ഒരുപാട് എറേഴ്സ് ഡിസ്പ്ലേ ആയിരുന്നു. എന്നാൽ അവർ പാനിക് ആകാതെ അവരുടെ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ് യൂസ് ചെയ്ത് ഫ്ലൈറ്റ് തിരിച്ച് സിംഗപ്പൂരിൽ തന്നെ ലാൻഡ് ചെയ്തു. ബ്രസീലിൽ നിന്ന് ഫ്രാൻസിലേക്ക് പോകുന്ന ഫ്ലൈറ്റിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. എന്നാൽ ആ ഇമ്പോസിബിൾ ലാൻഡിങ് ആ പൈലറ്റ്സിന് എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിഞ്ഞത്? അതിന് കാരണം അവർ മെൻ്റൽ മോഡലിംഗ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിരുന്നു. മെൻ്റൽ മോഡലിംഗും വിഷ്വലൈസേഷൻ പോലെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ നടന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കിട്ടാൻ പോകുന്ന എല്ലാ റിസൾട്ട്സിനും നമ്മൾ റെഡി ആയിരിക്കണം. ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യും. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഈ ജോലി ചെയ്യും, അതിനുശേഷം ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് ശേഷം ഇത് ചെയ്യും. ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ മെൻ്റൽ മോഡലിംഗ് എന്ന് പറയുന്നത്. സിംഗപ്പൂരിൽ നിന്നെടുത്ത ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് എപ്പോഴും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകുന്നതിന് മുമ്പ് മെൻ്റൽ മോഡലിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടും അദ്ദേഹം പേടിക്കാതെ പ്രൊഡക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പ്രൊഡക്റ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് വിഷ്വലൈസ് ചെയ്ത് ഒരു മെൻ്റൽ മോഡൽ ക്രിയേറ്റ് ചെയ്തു വെക്കുക. നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെൻ്റൽ മോഡലിംഗ് ചെയ്താലേ നിങ്ങൾക്കും സ്മാർട്ടർ, ഫാസ്റ്റർ ആൻഡ് ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്മാർട്ടർ, ഫാസ്റ്റർ, ബെറ്റർ എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങാം. ഈ ബുക്കിൻ്റെ ഓതർ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്ത് ഗുഡ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ ദ പവർ ഓഫ് ഹാബിറ്റ് എന്നൊരു ബുക്കും എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിൻ്റെ റിവ്യൂ കാണാൻ ഐ ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ചാനലിലെ അപ്ഡേറ്റ്സ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.